കുടിയേരി ബാലകൃഷ്ണന്റെ മരണവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അതിശയപകരമായ നിലയിൽ പോസ്റ്റും അടിക്കുറിപ്പും പങ്കുവച്ച് കോൺഗ്രസ് ബി ജെ പി പ്രവർത്തകർ സൈബർ ആക്രമണം നടത്തുന്നു. ഇത്തരത്തിൽ പോസ്റ്റ് പങ്കുവച്ചതിന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ മുൻ ഗൺമാൻ ഉറൂബിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകി. പോലീസ് ഉദ്യോഗസ്ഥനായ ഉറൂബ് വാട്സാപ്പ് ഗ്രൂപ്പിൽ കോടിയേരി ബാലകൃഷ്ണനെ കൊലപാതകിയെന്ന് വിശേഷിപ്പിച്ചാണ് അധിക്ഷേപിച്ചത്. സി പി എം ആനക്കോട് ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഉറൂബിനെതിരെ പരാതി നൽകിയത്. ഒരു കൊലപാതകി ചത്തു എന്നായിരുന്നു ഉറൂബിൻ്റെ സന്ദേശം. കോടിയേരിയുടെ ചിത്രത്തിനൊപ്പം ഇത് പങ്കുവയ്ക്കുകയായിരുന്നു. കോടിയേരിയുടെ മരണത്തിന് പിന്നാലെ രാഷ്ട്രീയ നേതാക്കൾ പങ്കുവച്ച പ്രസ്താവനകൾ അദ്ദേഹം മികച്ച ആഭ്യന്തരമന്ത്രിയാണെന്ന് പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന പുറത്തുവന്നത്. ഇത് സി പി എം നേതാക്കൾക്ക് തന്നെ നാണക്കേടായ അവസരത്തിലാണ് പോസ്റ്റിട്ട ഉറൂബിനെതിരെ പരാതി നൽകിയത്. മുൻ കെ പി സി സി പ്രസിഡന്റും മുൻ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുമായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ മുൻ ഗൺമാനാണ് കോടിയേരിയുടെ മരണത്തെ അധിക്ഷേപിക്കുന്ന തരത്തിൽ പരാമർശം നടത്തിയത്. സംസ്ഥാന പോലീസിനെ അടിമുടി നവീകരിക്കാൻ മുൻകൈയെടുത്ത ആഭ്യന്തരമന്ത്രിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ എന്ന രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ നേതാക്കളും സ്മരിക്കുമ്പോഴാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ അതിശയിപ്പിച്ച് പോസ്റ്റിടുന്നത്. വിവാദങ്ങളിൽ എന്നും അകപ്പെടുന്ന ആഭ്യന്തര വകുപ്പിനെ അച്ചടക്കത്തോടെ കൊണ്ടുപോയതായിരുന്നു മന്ത്രിസ്ഥാനത്ത് കോടിയേരിയുടെ വിജയം. തുരുമ്പെടുത്ത നീല ജീപ്പ് ഇന്ന് കേരളത്തിൽ ഒരിടത്തും പോലീസിൻ്റെ ഔദ്യോഗിക വാഹനമല്ല. വെള്ള ബൊലോറോ ജീപ്പിൻ്റെ കുതിച്ചുവരവ് കോടിയേരിയുടെ ആഭ്യന്തരകാലത്തിൻ്റെ അടയാളമാണ്. പോലീസും ജനങ്ങളും തമ്മിലുള്ള കാക്കിയുടെ അകലം കുറയ്ക്കാൻ കോടിയേരി തുടങ്ങിയതാണ് ജനമൈത്രി പോലീസ്. പോലീസ് സേനയുടെ പ്രവർത്തനങ്ങൾക്ക് സാധാരണക്കാരുടെ കൂടി സഹായം ലഭ്യമാക്കലായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ഓഫീസുകളും വാഹനങ്ങളും മാത്രമല്ല പോലീസിൻ്റെ നടപടികളിലും കോടിയേരിയുടെ അധികാരകാലം മാറ്റം വരുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥി മാർച്ചുകൾക്ക് നേരെ നേരിട്ടുള്ള ലാത്തി ചാർജിന് പകരം ജലപീരങ്കി വന്നിട്ട് ഒന്നര പതിറ്റാണ്ടാകുന്നു. നാലര പതിറ്റാണ്ട് മുൻപ് ലാത്തിയടിയേറ്റ വിദ്യാർത്ഥി നേതാവിൻ്റെ വേദനയായിരുന്നു കോടിയേരിയുടെ ഈ തീരുമാനത്തിന് പിന്നിൽ. പരിശോധനകളുടെ പലവഴിക്കായി ഹൈവേ പോലീസ് പെട്രോളിംഗ് തുടങ്ങിയതും കോടിയേരിയാണ്. സംസ്ഥാനത്ത് പോലീസിലേക്ക് ഏറ്റവും കൂടുതൽ പേരെ പി എസ് സി വഴി നിയമിച്ചതും അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ്. ഒരു തമാശയ്ക്ക് വേണമെങ്കിൽ കോടിയേരിയുടെ പോലീസിന് ഒരെല്ല് കൂടുതലായിരുന്നുവെന്ന് പോലും പറയാൻ പറ്റും. പോലീസ് രാജിൻ്റെ പേരിൽ കർണാകരൻ്റെ പോലീസെന്നും പിണറായിയുടെ പോലീസെന്നും ഒക്കെ കേരളം കേട്ടിട്ടുണ്ടെങ്കിലും കോടിയേരിയുടെ പോലീസെന്ന് കേൾപ്പിച്ചതായി അറിയില്ല. അതുപോലെ കൂത്തുപറമ്പ് തൊക്കിലങ്ങാടി ഹൈസ്കൂൾ അധ്യാപിക ഗിരിജയുടെ പേരിലും അതിക്ഷേപകരമായ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. ഒരു കൊടും വിഷം തീർന്നു. ഇതിലും വലിയൊരു വിഷം കൂടി തീർന്നാലേ യു ഡി എഫ് ഭരണകാലത്ത് സർക്കാർ ജീവനക്കാർക്ക് കിട്ടിയ ഡി എയും സറണ്ടറുമൊക്കെ കിട്ടുകയുള്ളൂ. നമുക്കും ജീവിക്കണ്ടേ എന്നാണ് ഈ മാതൃക അധ്യാപിക ഗിരിജയുടെ പേരിൽ പങ്കുവച്ച പോസ്റ്റ്. കോടിയേരിയുടെ മരണം ആഘോഷിക്കുന്ന കോൺഗ്രസ്സുകാരോടും ബി ജെ പിക്കാരോടും ഒന്നേ പറയാനുള്ളൂ, മരണം എല്ലാവർക്കുമുണ്ട്. ഓർമ്മയിൽ വയ്ക്കുക.